അമ്പാറ നിരപ്പയിൽ സെന്റ് ജോൺ സൺഡേ സ്കൂൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മോൺസിയുടെ തിരിച്ചുവരവ്. അപ്പനും അമ്മയും രണ്ടാൺമക്കളും അടങ്ങുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കർഷക കുടുംബം. മൂത്തപുത്രൻ തോമാച്ചൻ അപ്പനുമൊത്ത് വയലിൽ പണി ചെയ്യുന്നു. ഇളയപുത്രൻ മോൺസി കോളേജ് വിദ്യാർത്ഥിയാണ്. നിനക്കിന്ന് കോളേജിൽ പോണട്ടാ മോൻസി. ആ ഇന്ന് പോണം, പക്ഷെ എനിക്ക് 2000 രൂപ തന്നെ വേണം. അതെന്തിനാടാ അത്രയും രൂപ? അതോ അത് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സിന്റെ മാതാപിതാക്കൾ കൊടുക്കുന്ന 3000-4000 രൂപയൊക്കെ. പക്ഷെ അപ്പനോട് ഞാൻ 2000 രൂപ ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് 2000 രൂപ തന്നെ വേണം. ബാക്കിയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, ഞാനെന്ത് ചേട്ടന് ഒരു ദിവസം പണിയെടുത്താലേ നിന്റെ പോക്കറ്റിൽ പണം വീഴുള്ളൂ. ഇവിടെ ജോലിക്കാർക്ക് തന്നെ ഒരു ദിവസം പണം കൊടുക്കുമ്പോൾ എത്ര രൂപ ചെലവാകുന്നുണ്ട് നിനക്കറിയാവോ? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ആ പൈസ കിട്ടോ ഇല്ലയോ? ഞാൻ ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പോരെ, അതാ സമയം പോയോ? അപ്പൻ സാവധാനം കഴിച്ചോന്നേ, എനിക്ക് ആ കീ ഇങ്ങോട്ട് തന്നാൽ ഞാൻ എടുത്തോളാം പൈസ. അത് വേണ്ട, ഞാൻ എനിക്ക് വരാം. എന്റെ പൊന്നെ, അപ്പൊ ഇത് എത്ര നാളെങ്കിലും പൂട്ടി വെച്ചോണ്ടിരിക്കുന്നേ? മക്കൾക്ക് എത്ര പ്രായം എന്നറിയാവോ? ആയി, അതെനിക്കറിയാം, പക്ഷെ പ്രായത്തിനൊട്ട് സമ്പാദ്യം നിന്നെ കൊണ്ടോടാ. ഈ കൊല്ലം എങ്കിലും പ്രിൻസിപ്പളെ എന്നെ വിളിക്കാതിരിക്കാൻ നീ നോക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്. ആട്ടെ, നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? എനിക്ക് ഒരു 2000 രൂപ. അത് മുഴുവൻ ഇന്ന് തന്നെ പൊളിക്കാനാണോ മോനെ പരിപാടി? അയ്യേ, അതൊക്കെ പൊളിച്ചു കഴിഞ്ഞല്ലേ. പൊടിക്കല് നീയും പണിയെടുക്കുന്ന ഞാനും, നിനക്ക് വല്ല പണിയെടുത്തും ജീവിച്ചോടാ. എന്റെ പൊന്നി ചേട്ടാ, ചേട്ടന് എനിക്ക് വേണ്ടി അധ്വാനിക്കൊന്നും വേണ്ട, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഒരു മാസത്തേക്കുള്ള പൈസ. ഇനി ഒരു മാസത്തേക്ക് എന്നോട് പൈസ ചോദിച്ച് നീ എന്റെ അടുത്ത് വന്നേക്കരുത്. ആ വേഗം പോവാൻ നോക്ക്. എങ്ങോട്ട്? നിനക്ക് അറിയത്തില്ലടാ, കോളേജിൽ പോടാ. അയ്യേ, കോളേജിന്റെ പണി ഇറങ്ങിയിട്ട് എത്ര നാളായപ്പാ. അപ്പൊ കോളേജിലേക്കാണെന്നും പറഞ്ഞ നീ എങ്ങോട്ടാ പോയിക്കൊണ്ടിരുന്നത്? അതോ ബാറിലും തിയേറ്ററിലും പിന്നെ ചിലപ്പോഴൊക്കെ ക്ലബിലും പോകും. ചതിച്ചോ കർത്താവെ, ഒരുത്തനെങ്കിലും പഠിച്ചു വലിയ നിലയിലാകണമെന്ന് ആഗ്രഹിച്ചതാ, എല്ലാം വേറെ സ്വപ്നമായി തമ്പുരാനെ. ആട്ടെ, ഞാൻ ഇത്രയും കാലം തന്നോട്ടിരുന്ന പൈസ ഇപ്പൊ നീ എന്താ അടയത്? അതോ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടി ഞങ്ങളെ പോകുന്നേ, അപ്പൊ ആ പൈസ എടുത്ത് ചെലവാക്കും. ഓഹോ, എന്നാലേ നീ എന്നോട്ട് ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് വാ, അവിടെ നിന്നെ ഞാൻ പണം എറിഞ്ഞു പിടിപ്പിക്കാം, പഠിപ്പിക്കാം. പിന്നെ അപ്പനെ എന്നെ പണിയാളാക്കാൻ പോവാണ്. പിന്നല്ലാതെ നീ ഇവരും തമ്മിൽ എനിക്കെന്താടാ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല, വിയർപ്പ് നാറ എന്നെ കിട്ടത്തില്ല. അപ്പന്റെ ചേട്ടന്റെ വിയർപ്പ് നാറ്റം കാരണം എന്റെ പൊന്നെ എനിക്ക് പോലും സഹിക്കാൻ പറ്റത്തില്ല. ഓഹോ, അപ്പൊ വീർത്തുണ്ടാക്കുന്ന പണം നീ എടുത്ത് ചെലവാക്കുന്നുണ്ടല്ലോ, അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലേ? അപ്പൻ കൂടുതലൊന്നും എന്നോട് പറയണ്ട, എനിക്ക് എന്റെ വീതം കിട്ടിയ ഞാൻ പൊക്കോളാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് ശല്യേ ഒളിഞ്ഞു പൊക്കോളാം. നീ ശല്യമാന്ന് ആരെങ്കിലും പറഞ്ഞോ മോനെ, എഴുതാപ്പുറം വായിക്കല്ലേ. എന്റെ പൊന്നെ, എനിക്ക് ഈ വീട്ടിലെ ജീവിതം അടുത്തന്നേ, ചുമ്മാ എനിക്ക് കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിച്ച് നടക്കാൻ ഇഷ്ടം. എടാ മോനെ, ഇത് നിന്റെ പ്രായത്തിന്റെയാ. എടാ, കാശുള്ളപ്പോ നിന്റെ കൂടെ കുറെ കൂട്ടുകാരെ കാണും, പക്ഷെ കാശില്ലാത്തപ്പോ നിന്റെ കൂടെ ആരും കാണത്തില്ല. നിനക്കൊന്നും കൂടെ ചിന്തിച്ചിട്ട് പോരടാ. എനിക്കൊന്നും ചിന്തിക്കാനില്ല, എനിക്ക് എന്റെ വീതം കിട്ടിയ ഞാൻ പൊക്കോളാ. ശരി, നിന്റെ സൗകര്യത്തിന് ഞങ്ങൾ ആരും തടസ്സം നിൽക്കുന്നില്ല, നാളെ തന്നെ സ്വത്ത് വായിച്ചേക്കാം, മതിയോ? ആ അങ്ങനെ വഴിക്കുവാ. ഹലോ, ഷിബു ആണോ? അല്ലല്ലോ. വെച്ചിട്ട് പോടാ. ഇടാ, മോൻസീനെ കണ്ടില്ലല്ലോ, അവൻ ഇതെവിടെ പോയി? ഞാൻ രാവിലെ തൊട്ട് വിളിക്കോ, പക്ഷെ കിട്ടുന്നില്ല. വിളിച്ചു നോക്കിയപ്പോ എന്നാ പറയുന്നു? പരിധിക്ക് പുറത്താന്നാ പറഞ്ഞ. പരിധിക്ക് ഇവൻ ഇതെവിടെ പുറത്ത് പോയി? ആ അവനാ ആദ്യം വരണ്ടേ, ഇതുവരെ വന്നില്ലല്ലോ. ഞാനോ ചെറുതായിട്ട് ആ വീട്ടിലൊരു അലമ്പ്, എന്നാലും അതിന് ഒരു ഇതാക്കി വന്നാ.
അലമ്പോ വല്ല സ്വത്ത് ഭാഗം ആണോ അതിങ്ങനെ മനസ്സിലായടേ അതായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. ഡേ മോൻസി, രാവിലെ തന്നെ നീ അടിച്ച് കിറങ്ങിയിരിക്കുകയാണല്ലോ, എവിടുന്ന് കിട്ടി? അതോ അതിന് വേണോടാ എന്നെ പോലെ ഒരു കഴിവൊക്കെ. ഏതാ മാതാപിതാക്കളുടെ ബന്ധം വന്നേ, ആ സൈഡിലോട്ട് അങ്ങോട്ട് മൂലയ്ക്ക് അങ്ങോട്ട് മാറ്റിയിരുത്താൽ മതി. ഏതാ ഇപ്പൊ സെറ്റായി. നാല് മോൻസി, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. കുറെ നാളായിട്ട് ഓഹരിയൊക്കെ ഞാനും പ്ലാൻ ചെയ്യാം, പക്ഷെ ധൈര്യം ഇല്ലാണ്ട. ധൈര്യമൊക്കെ തന്നെ വന്നോളൂടാ, പൈസക്ക് ആവശ്യം വരുമ്പോ മോൻസിനെ പോലെ ഓഹരി മേടിച്ചിട്ട് നാടിട്ടാ മതി. ഏതാ എന്നെ പോലെ. എടാ കുപ്പി എടുത്തോണ്ടോ. ആ ഇപ്പൊ എടുക്കാം. നിന്റെ അപ്പന്റെ പൂത്ത കാശും നീ ഒന്ന് ചില്ലായാ മതി, നമുക്ക് അടിച്ച് പൊളിക്കാം. ഇപ്പൊ നോക്കോ, എടാ മോൻസി കുപ്പി എടുത്തോന്നു. കൊറേ കാലമായി കുതിരക്ക് കൊടുക്കുന്ന സാധനം ഒടിക്കാൻ തുടങ്ങി, ഇനിയെങ്കിലും ഒരു ക്ലാസ് സാധനം എടുത്തു തുടങ്ങണം. Drunk and tipsy in the shop, Kull and curry on the house, Vibing with the nut pump, Tripping on a kuttu kattu. In the shop, Tripping in kuntupu, Vibing with the thing, Chilling with the chunk. People call me Vara, make me so sad. I was only chilling on a bar. പട്ടണത്തിലെത്തി സുഹൃത്തുക്കളുമായി സുഖസമൃദ്ധിയിൽ ആറാടിക്കഴിഞ്ഞ മോൺസിയുടെ ഐശ്വര്യ ജീവിതം ഏറെ നാൾ നീണ്ടു നിന്നില്ല. ദൂർത്തടി മൂത്ത് എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളും അകന്നു മാറി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഒട്ടി വയറുമായി അവൻ അലഞ്ഞു തിരിഞ്ഞു. ആരുടെ നേരെ കൈ നീട്ടിയാലും യാതൊന്നും കിട്ടാത്ത അവസ്ഥ. പല വാതിലുകളും അവന് മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടു. അവൻ ചിന്തിച്ചു, എന്റെ പിതാവിന്റെ വീട്ടിൽ ദാസന്മാർ പോലും എത്ര സുഭിക്ഷമായി ജീവിക്കുന്നു, ഞാനോ? മോനെ, അച്ഛാ, അച്ഛാ എന്നോട് ക്ഷമിക്കണ അച്ഛാ, ഞാൻ പാവം ചെയ്തു പോയി അച്ഛാ, എന്നോട് പൊറുക്കണ അച്ഛാ. സാരമല്ല മോനെ, നീ തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്. നിങ്ങളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇവനെ കുളിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യ. നീ പോയി ഒരു കൊഴുത്ത കാളക്കുട്ടിയും കൊല്ലു. നീ പോയി തോമാച്ചനെ വിളിച്ചോണ്ട് വാ. അച്ഛാ, അമ്മച്ചി എന്ത്? മോനെ, നിന്റെ തിരിച്ചു വരാനായി അവള് ഊണും ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ദേവതി എന്ന് പറയട്ടെ, അവളെ ദൈവം നേരത്തെ വിളിച്ചടാ. അപ്പച്ചാ എന്നോട് ക്ഷമിക്കണേ അപ്പച്ചാ, എന്റെ ബോധമില്ലായ്മ മൂലം സംഭവിച്ച അപ്പച്ചാ, എന്നോട് ക്ഷമിക്കണേ അപ്പച്ചാ. സാരടാ, നിനക്ക് ദൈവം നല്ല ബുദ്ധി തോന്നിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ. നീ കുളിക്കാൻ പോകൂ. മുതലാളി, കൊച്ചു മുതലാളി ദേഷ്യം പിടിച്ച് പുറത്തു നിൽക്കുന്നു, ഞങ്ങളെ വിളിച്ചിട്ട് വരുന്നില്ല. നിങ്ങൾ പോക്കോ. തോമാച്ചാ ഇങ്ങ് വന്നേ. നീ എന്നെ ഇത്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്നു, ഞാൻ വിളിച്ചിട്ടാ നീ കയറി വരാത്ത. എടാ നിന്റെ അനിയൻ തിരിച്ചു വന്നടാ, നമ്മൾ ഇത്രയും നാളെ പ്രാർത്ഥിച്ചുകൊണ്ടല്ലാടാ അവൻ തിരിച്ചു വന്നത്.
ഇപ്പൊ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നാലോ, വാ നമുക്ക് സന്തോഷിക്കാം വാ. അതിനെ കേട്ടി പാർപ്പിച്ചാ പോലെ ഇത്ര ആഹ്ലാദിക്കാൻ എന്തിരിക്കുന്നു? ഓഹരി വാങ്ങിച്ചു പോയിട്ട് ഇനി വാക്കുകൾ നശിപ്പിക്കാനാണോ? എടാ അങ്ങനെ ഒന്നും പറയാതടാ. പിന്നെ ഞാൻ എന്തു പറയണം? എടാ നീയോ നടങ്ങ് വാ, നമുക്ക് കഴിക്കാം വാ, ഒരുമിച്ച് കഴിക്കാം. മോനെ വേർപ്പ് നാറ്റൊന്നും പിടിക്കുകയല്ലോ. കൊഴുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് വലിയ വിശിഷ്ട ഭക്ഷണമാണെന്ന് കേട്ടു. അപ്പനും മോനെ തന്നെ ഞാൻ കഴിച്ചാൽ മതി. ഞാൻ എന്നെ പാട് നോക്കി പൊക്കോളാം. മോനെ നീയോ നടങ്ങ്, അങ്ങനെ ഒന്നും പറയരുത്. ഞാൻ പിന്നെ എന്ത് പറയണം? അപ്പൻ പറ. എനിക്കെന്റെ കൂട്ടുകാരാ തുളസിക്ക് അപ്പനൊരു ആട്ടിൻകുട്ടിയെ പോലും തോന്നിട്ടില്ല. അവനാണോ മൊത്തം പണം തുലച്ചിട്ട് വന്നിരിക്കുന്നത്? നീ എന്നും എന്റെ കൂടെ ഉണ്ട്. എനിക്കുള്ളതെല്ലാം നിന്റേതാ. വാ നമുക്കെല്ലാം മറന്ന് ആഘോഷിക്കും. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്നോട് ജമിക്ക ചേട്ടാ. എന്നാ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഞാനിവിടെ ദാസനായിട്ട് എല്ലാം ചേഞ്ച് ചെയ്തോളാം ചേട്ടാ. എന്നാ ചേട്ടാ, നിന്റെ പൊന്നണിച്ചാ എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ല. എന്നോട് ജമിക്ക ചേട്ടാ. എന്നെ ഒന്ന് പിടിച്ചേൽപ്പിക്കുക. സർവസ്നേഹനായ എൻ്റെ പിതാവ്, അംഗക്കാരനെ ഉള്ളവനാണ്, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. തന്നിഷ്ടം പോലെ ജീവിക്കരുത്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ആലോചനയില്ലാതെ പ്രവർത്തിക്കരുത്. അധികാരികളെയും മുതിർന്നവരെയും ആദരിക്കണം. തെറ്റുപറ്റിയാൽ മാപ്പ് ചോദിക്കാൻ മടിക്കരുത്. ദൈവദത്ത സഹോദരനെ ഒരു കാരണവശാലും വെറുക്കരുത്. എല്ലാം കാണുന്ന ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും. ഈ ചിന്ത നമുക്ക് ആത്മധൈര്യം നൽകും. കുടുംബത്തിൽ സന്തോഷം അലതലും. കുടുംബം ഒരു സ്വർഗമായി മാറും.